നമസ്കാരം. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒന്നാം സമ്മാനമായ 20 കോടി രൂപ നൽകുന്നു എന്നതാണ് ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രത്യേകത. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന് പുറമെ ഇന്ന് സമ്മർ ബമ്പർ ഭാഗ്യക്കുറി പ്രകാശന ചടങ്ങും കൂടി നടക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർകൾ, ബഹുമാനപ്പെട്ട MLA മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് ആന്റണി രാജു അവർകൾ, ബഹുമാനപ്പെട്ട നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയ തിലക് IAS, ബഹുമാനപ്പെട്ട ഭാഗ്യക്കുറി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീമതി മായ എൻ പിള്ളൈ, ബഹുമാനപ്പെട്ട ചലച്ചിത്ര താരം ശ്രീമതി സോന നായർ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിന് സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഭാഗ്യക്കുറി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീമതി മായ എൻ പിള്ളയെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ഈ വർഷത്തെ സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്നാം സമ്മാനം 20 കോടിയും രണ്ടാം സമ്മാനവും 20 കോടിയാണ്. ഒന്നാം സമ്മാനം ഒരാൾക്ക് 1 കോടി നൽകുമ്പോൾ രണ്ടാം സമ്മാനമായിട്ട് ഉള്ള 20 കോടി 1 കോടി വീതം 20 പേർക്കായിട്ടാണ് നൽകുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സമ്മാനങ്ങളുടെ ആകെ സമ്മാനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവ് വരുത്തിയിട്ടാണ് ഇത്തവണ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറി വിപണിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത് 50 ലക്ഷം ടിക്കറ്റ് അടിച്ചത്, 45 ലക്ഷം മേളിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഇന്ന് പ്രകാശനം ചെയ്യാൻ പോകുന്ന സമ്മർ ബമ്പർ ഭാഗ്യക്കുറിക്ക് 10 കോടിയാണ് ഒന്നാം സമ്മാനം, 250 രൂപയാണ് വില. ടിക്കറ്റ് വിപണിയിൽ ഉടൻ തന്നെ എത്തുന്നതാണ്. ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുകയാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLAയും മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ ആന്റണി രാജു അവർകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ടിക്കറ്റിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതിനുമായി ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് ചലച്ചിത്ര താരം ശ്രീമതി സോന നായരാണ്. അവരെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാക്കിയത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് IAS അവർകളാണ്. അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരെയും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ജഡ്ജിമാരെയും ഇവിടെ സന്നിഹിതരായ നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുൻമന്ത്രിയും MLAയുമായ അഡ്വക്കേറ്റ് ആന്റണി രാജു അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാനായ ധനകാര്യ മന്ത്രി ശ്രീ KN ബാലഗോപാൽ, ഈ വേദിയിൽ സന്നിഹിതനായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, പ്രിയങ്കരിയായ ചലച്ചിത്ര താരം ശ്രീമതി സോന നായർ, ഭാഗ്യക്കുറി ഡയറക്ടർ എബ്രഹാം റൻ, പ്രിയമുള്ള ഭാഗ്യക്കുറി ഉദ്യോഗസ്ഥന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ജഡ്ജസ്, ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പ് ആരംഭിക്കേണ്ട 2 മണിക്കാണ്. ലൈവ് ടെലികാസ്റ്റ് എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ KN ബാലഗോപാൽ അദ്ദേഹത്തിന് ഇന്നത്തെ ഈ നറുക്കെടുപ്പിനെക്കുറിച്ചും
തുടർന്നുള്ള സമ്മർ ബമ്പറിനെ കുറിച്ചുമൊക്കെ തന്നെ എന്തെങ്കിലും പറയാനുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ നറുക്കെടുപ്പിൽ വിജയികളാകാൻ പോകുന്നവർക്ക് മുൻകൂട്ടി ആശംസകൾ നേരുകയാണ്. തുടർന്നുള്ള ഭാഗ്യക്കുറിയിൽ കൂടുതൽ ടിക്കറ്റുകൾ എടുക്കാൻ ഇന്നത്തെ ഈ നറുക്കെടുപ്പ് പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നന്ദി. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർകളെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ആന്റണി രാജു അവർകൾ, ഈ വേദിയിലുള്ള ശ്രീ ജയതിലക ഐ എ എസ്, ശ്രീമതി സോന നായർ, ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്, പ്രിയമുള്ള ജഡ്ജസ്, ഇന്നത്തെ നറുക്കെടുപ്പിന് വന്നേക്കുന്ന ജഡ്ജസ് ഉണ്ട്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ 21 കോടീശ്വരന്മാർ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലൂടെ പുതുതായി ഭാഗ്യക്കുറിയുടെ ഏറ്റവും നല്ല അവസരം കിട്ടുന്ന ആളുകളായി മാറുകയാണ്. 20 കോടി 1 സമ്മാനവും 20 പേർക്ക് 1 കോടി എന്ന നിലയിലാണ്. എന്നു മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിൽ ഈ ലോട്ടറിയുമായി സഹകരിക്കുന്നവർ, പ്രത്യേകിച്ചും ലോട്ടറി വ്യാപാരം നടത്തുന്ന 100,000-ത്തോളം വരുന്ന ഏജൻറ്റുമാർ, കച്ചവടക്കാരുണ്ട് നമുക്ക്, അവരുടെ നിരന്തരമായ ആവശ്യമാണ് ഈ സമ്മാനങ്ങളുടെ ഘടനയിൽ കൂടുതൽ നമ്പർ വേണം. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, കഴിഞ്ഞ ഡിസംബർ ബമ്പറിൽ 388,840 സമ്മാനമായിരുന്നു ഉള്ളതെങ്കിൽ, ഇത്തവണ അത് 691,300 പേർക്കായിട്ട് കൂടുതൽ സമ്മാനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കിട്ടുന്ന തുക, ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ലോട്ടറി സംവിധാനം എന്ന നിലയിൽ കിട്ടുന്ന തുകയുടെ ഏറ്റവും നല്ല ഭാഗം ജനങ്ങൾക്ക് തന്നെ തിരിച്ചെത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് കേരള ലോട്ടറിയിൽ. നല്ലൊരു തുക ഏജൻറ്റുമാരുടെ കമ്മീഷനും അവരുടെ ആനുകൂല്യങ്ങളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കുന്ന 100,000-ത്തോളം ആളുകളാണ് ഈ പ്രസ്ഥാനം കൊണ്ട് ജീവിക്കുന്നത്. അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് നാട്ടിലെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. ആ പിന്തുണയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ലോട്ടറി വലിയ വിജയമാകുന്നത്. അതിനകത്ത് നല്ലൊരു ഭാഗം ആളുകളും ഇതൊരു സമ്മാനം കിട്ടുക മാത്രമല്ല, ചാരിറ്റിയുടെ കാര്യം എന്ന നിലയിലും ലോട്ടറി എടുക്കുന്നുണ്ട്, പൊതുസമൂഹത്തെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ലോട്ടറി സംവിധാനത്തെ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ 21 കോടീശ്വരന്മാർക്കും 1 സമ്മാനം 20 കോടിയും 2 സമ്മാനം 20 പേർക്ക് 1 കോടിയും എന്ന നിലയിൽ വരുന്ന അവർക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്നായി ഈ പണം ചെലവഴിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും ക്ലാസ്സുകളും ഒക്കെ ലോട്ടറി വകുപ്പ് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം കിട്ടുന്ന പണം വളരെ പെട്ടെന്ന് ചിലവായി പോകും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈ കിട്ടുന്ന പണം കേരളത്തിൽ നിന്ന് ആകെ എല്ലാവരും കൂടി ശേഖരിക്കുന്നതിൻ്റെ നല്ലൊരു പങ്കാണല്ലോ കിട്ടുന്നത്. നന്നായി ഉപയോഗിക്കാനും എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അടുത്ത, ഇപ്പോൾ നമ്മളിവിടെ അടുത്ത ലോട്ടറിയുടെ പ്രകാശനമാണ്, അപ്പോൾ ഈ നറുക്കെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആശംസ നേരുന്നതോടൊപ്പം തന്നെ 10 കോടി 1 സമ്മാനമുള്ള അടുത്ത സമ്മർ ബമ്പർ ഇപ്പോൾ ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അത് അനൗൺസ് ചെയ്യുകയും കൂടി ചെയ്യുന്നു, അത് പ്രകാശനം ചെയ്യുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. സമ്മർ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. 10 കോടി രൂപ 1 സമ്മാനം നൽകുന്ന സമ്മർ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർകളെ ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട ചലച്ചിത്ര താരം ശ്രീമതി സോന നായരെയും ക്ഷണിക്കുന്നു. നന്ദി. സമ്മർ ബമ്പർ ഭാഗ്യക്കുറി പ്രകാശന ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1 സമ്മാനമായ 20 കോടി രൂപ സ്വന്തമാക്കുന്ന ഭാഗ്യശാലി 20 കോടി രൂപ സ്വന്തമാക്കുന്ന ഭാഗ്യശാലി ആരാണെന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതാണ്. ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Yeah.
വേണമെങ്കിലും വരാം. ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഒന്നാം സമ്മാനം 20 കോടി, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്, മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 30 പേർക്ക്, നാലാം സമ്മാനം 3 ലക്ഷം രൂപ വീതം 20 പേർക്ക്, അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 20 പേർക്ക്, കൂടാതെ നിരവധി സമ്മാനങ്ങളും. ടിക്കറ്റ് വില 400 രൂപ മാത്രം. കേരള ഭാഗ്യക്കുറി, വിശ്വസ്തം, സുതാര്യം, ജനകീയം. നമസ്കാരം. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നറുക്കെടുപ്പ് പരിശോധനാ സമിതിയിലേക്ക് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജഡ്ജിംഗ് പാനൽ ചെയർമാൻ, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാളയം രാജൻ, സമിതിയിലെ മറ്റംഗങ്ങളായ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അംശു വാമദേവൻ, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി ജയലക്ഷ്മി പി എസ്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വൃന്ദാജി, ബഹുമാനപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സ് ഓർഗനൈസേഷൻ ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി ശ്രീമയി എസ് എൽ എന്നിവരെയും നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാഗ്യക്കുറി വകുപ്പ് നിയമിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടർ ശ്രീ രാജ് കപൂറിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുക്കുന്നത്. കൂടാതെ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥരെയും നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നോടിയായി 2 തവണ ട്രയൽ റൺ നടത്തുന്നു. ഇന്ന് നറുക്കെടുക്കുന്ന ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറി പരമ്പരകൾ XA, XB, XC, XD, XE, XG, XH, XJ, XK, XL എന്നിവയാണ്. 100,000 മുതൽ 599,999 വരെയുള്ള ക്രിസ്മസ് ന്യൂഇയർ ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് ഓരോ പരമ്പരകളിലും വകുപ്പ് അച്ചടിച്ചിട്ടുള്ളത്. ഇതിൽ 600,000 തുടങ്ങുന്ന പ്രിന്റ് ചെയ്യപ്പെടാത്ത നമ്പറുകൾ, വിറ്റഴിക്കപ്പെടാത്തവ, യന്ത്രത്തിൽ ശരിയായി കാണുവാൻ സാധിക്കാത്ത സീരീസുകൾ, നമ്പറുകൾ എന്നിവ വരുന്ന പക്ഷം അപ്പോൾ തന്നെ റദ്ദ് ചെയ്ത നറുക്കെടുപ്പ് ആവർത്തിക്കുന്നതായിരിക്കും. ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1, 2 സമ്മാനങ്ങൾ എല്ലാ സീരീസുകൾക്കും പൊതുവായി നൽകുന്നു. 1 സമ്മാനം 20 കോടി രൂപയും 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കും ലഭിക്കുന്നു. ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറി 50 ലക്ഷം ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വിറ്റഴിക്കപ്പെട്ടവ 45,06,810 എണ്ണവും വിറ്റഴിക്കപ്പെടാത്തവ 493,190 എണ്ണവുമാണ്. ഏവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1 സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 20 കോടി രൂപയാണ് 1 സമ്മാനത്തുക. 1 സമ്മാനത്തിനായുള്ള നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർകളോട് അഭ്യർത്ഥിക്കുന്നു. ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1 സമ്മാനത്തിനായി നറുക്കെടുത്ത നമ്പർ XC2240091. ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1 സമ്മാനമായ 20 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ XC2240091.
മറ്റെല്ലാ സീരീസുകളിലെയും ഇതേ നമ്പർ ടിക്കറ്റുകൾക്ക് സമാശ്വാസ സമ്മാനമായി 100,000 രൂപ വീതം ലഭിക്കുന്നു. ആകെ 900,000 രൂപയാണ് സമാശ്വാസ സമ്മാനത്തുക. അടുത്തതായി രണ്ടാം സമ്മാനമാണ് നറുക്കെടുക്കുന്നത്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 20 പേർക്കാണ് നൽകുന്നത്. ആകെ 20 കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക. രണ്ടാം സമ്മാനത്തിനായുള്ള ഒന്നാമത്തെ നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയും എംഎൽഎയുമായ ശ്രീ ആന്റണി രാജു അവർകളോട് അഭ്യർത്ഥിക്കുന്നു. രണ്ടാം സമ്മാനത്തിന് അർഹമായ ഒന്നാമത്തെ നമ്പർ XE40926 XE40926 രണ്ടാം സമ്മാനത്തിനായുള്ള രണ്ടാമത്തെ നമ്പർ നറുക്കെടുക്കുവാനായി ശ്രീമതി സോന നായരെ ക്ഷണിക്കുന്നു. രണ്ടാം സമ്മാനത്തിന് അർഹമായ രണ്ടാമത്തെ നമ്പർ XH31610 XH31610 രണ്ടാം സമ്മാനത്തിന്